കൂട്ടുകാരെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓണസദ്യയിലെ വിഭവങ്ങൾ ഏതെല്ലാമെന്ന് കണ്ടു. കൂടാതെ ഇപ്പ എന്ന അക്ഷരം പരിചയപ്പെട്ടു. കൂടുതൽ വാക്യങ്ങൾ നിർമ്മിച്ചെഴുതാനുള്ള പ്രവർത്തനവും ടീച്ചർ തന്നു. ഇന്നത്തെ വർഷിറ്റ് എന്തെല്ലാമെന്ന് പരിചയപ്പെടാം. നമ്മൾ കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ പരിചയപ്പെട്ട പാട്ട് ഓർമ്മയുണ്ടോ? ഓണസദ്യയെക്കുറിച്ചുള്ള പാട്ട്. ആ പാട്ടാണ് ആദ്യം ടീച്ചർ നമ്മളെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്ന ഓണവിഭവങ്ങൾ ഏതെല്ലാമെന്നും പറഞ്ഞു തന്നു. പരിപ്പ്, പപ്പടം, പച്ചടി, കിച്ചടി, സാമ്പാർ, ഓലൻ, കാളൻ, പുളിയിഞ്ചി, പായസം തുടങ്ങിയ ഒട്ടേറെ വിഭവങ്ങളുണ്ട് ഇല്ലേ? ഈ വിഭവങ്ങളെല്ലാം ഏതെല്ലാമെന്നും ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നു. അതൊന്ന് പരിചയപ്പെട്ടാലോ? നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. അച്ചാർ, പച്ചടി, കിച്ചടി, ഓലൻ, കാളൻ, പുളിയിഞ്ചി, ഉപ്പേരി, പപ്പടം, പഴം, പായസം, പരിപ്പ്, സാമ്പാർ, അട, രസം, മോര്. ഈ ഓണസദ്യ നിങ്ങൾ കഴിച്ചിട്ടില്ലേ? ഈ ഓണസദ്യയിലെ വിഭവങ്ങളെല്ലാം നിങ്ങൾ കഴിച്ചിട്ടില്ലേ? എങ്കിൽ ഓണസദ്യയിലെ ഈ വിഭവങ്ങളുടെ പേരുകൾ നമുക്ക് പാഠപുസ്തകത്തിൽ എഴുതേണ്ടതുണ്ട്. കണ്ടില്ലേ, ഈ പ്രവർത്തനം നമുക്ക് ചെയ്യാം. ഓണത്തിന് എന്തൊക്കെ വിഭവങ്ങൾ, ഇത് നിങ്ങൾ നോട്ട് ബുക്കിലും എഴുതണം. പാഠപുസ്തകത്തിൽ എഴുതിയതിന് ശേഷം നോട്ട് ബുക്കിലും എഴുതണം. ആദ്യത്തെ വിഭവം തന്നിട്ടുണ്ട് പരിപ്പ്. ബാക്കിയുള്ള വിഭവങ്ങൾ കൂടി നമുക്ക് എഴുതി ചേർക്കാം. നോക്കി എഴുതണേ. പപ്പടം, ഉപ്പേരി, അച്ചാർ, പച്ചടി, കിച്ചടി, ഓലൻ, കാളൻ, പുളിയിഞ്ചി, സാമ്പാർ, മോര്, പായസം. ഇതെല്ലാവരും ബുക്കിൽ എഴുതിയെടുക്കണം. ഇലയുടെ പടം വരയ്ക്കാൻ അറിയാവുന്നവർ പടം വരച്ച് എഴുതുന്നതായിരിക്കും കൂടുതൽ ഭംഗി. അടുത്തതായി ടീച്ചർ ഇപ്പ എന്ന അക്ഷരമാണ് പരിചയപ്പെടുത്തിയത്. ഇപ്പ എന്ന ബലൂൺ നിങ്ങൾ ബുക്കിൽ വരയ്ക്കുക. ഇപ്പ ചേർത്തുള്ള വാക്കുകളും എഴുതാൻ തന്നു. അതിൽ ടീച്ചർ പരിചയപ്പെടുത്തിയ വാക്കുകൾ ഇതെല്ലാമാണ്: അപ്പു, പപ്പടം, ഉപ്പേരി, പരിപ്പ്. ഇപ്പ ചേർന്ന് വരുന്ന കൂടുതൽ വാക്യങ്ങൾ എഴുതാനാണ് അടുത്ത പ്രവർത്തനം. അതും ചെയ്യാം. ഇപ്പ ചേർന്ന് വരുന്ന വാക്കുകൾ ഇതെല്ലാമാണ്: പീപ്പി, പപ്പു, ചിപ്പി, ചെപ്പ്, പപ്പായ, കുപ്പി, ഒപ്പം, അപ്പോൾ, ഇപ്പോൾ, കാപ്പി, ചെരുപ്പ്, തണുപ്പ്. ഇതെല്ലാവരും ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കണം. അടുത്ത പ്രവർത്തനം ഈ വാക്കുകൾ ചേർത്ത് വരുന്ന വാക്യങ്ങൾ നിർമ്മിക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. ആ പ്രവർത്തനവും കൂടി നമുക്ക് ചെയ്തു നോക്കാം. എല്ലാവരും ബുക്കിൽ ഈ വാക്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. ആദ്യത്തെ വാക്യം ഇതാണ്: ഉണ്ണി ഓണക്കോടി ഉടുത്തു. അടുത്തത്: ഉമ ഓണക്കോടി ഉടുത്തു. അടുത്തത്: ഉനൈസ് ഓണക്കോടി ഉടുത്തു. അടുത്തത്: ഊർമിള ഓണക്കോടി ഉടുത്തു. അടുത്ത വാക്യം നോക്കൂ: ഉമ ഓണപ്പാട്ട് പാടി. ഉണ്ണി ഓണപ്പാട്ട് പാടി. ഉനൈസ് ഓണപ്പാട്ട് പാടി. ഊർമിള ഓണപ്പാട്ട് പാടി. അടുത്ത വാക്യങ്ങൾ നോക്കൂ: ഉനൈസ് ഓണസദ്യ ഉണ്ടു. ഊർമിള ഓണസദ്യ ഉണ്ടു. ഉമ ഓണസദ്യ ഉണ്ടു. ഉണ്ണി ഓണസദ്യ ഉണ്ടു. കുറച്ചു വാക്യങ്ങൾ കൂടി എഴുതാം. ഊർമിള ഓണപ്പൂക്കളം ഇട്ടു. ഉണ്ണി ഓണപ്പൂക്കളം ഇട്ടു. ഉനൈസ് ഓണപ്പൂക്കളം ഇട്ടു. ഉമ ഓണപ്പൂക്കളം ഇട്ടു. ഇപ്പോൾ ധാരാളം വാക്യങ്ങൾ നമ്മൾ എഴുതിയില്ലേ? ഇതെല്ലാം എഴുതിയെടുത്ത്
നന്നായി പഠിക്കുക എല്ലാവരും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണുവാനായി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. കൂടുതൽ ഓണവിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ബൈ കൂട്ടുകാരേ.